നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വിധി എഴുതി കേരളം, പോളിംഗ് 70.3%. കള്ളവോട്ട് ശ്രമം റിപ്പോർട്ട് ചെയ്തു കാസർകോട് കൈരളി ന്യൂസ് റിപ്പോർട്ടർക്കും ക്യാമറാമാനും ലീഗ് പ്രവർത്തകരുടെ മർദ്ദനം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി വസീഫിനെ ലീഗുകാർ കയ്യേറ്റം ചെയ്തു. ജാവ്ദേക്കർ വന്നത് കണ്ടത് ചർച്ചയാകുന്നത്, രാഷ്ട്രീയ ഗൂഢാലോചന ഇ പി ജയരാജൻ. പോൾ വാക്കറുടെ മുന്നിൽ താണുവണങ്ങി നിൽക്കുന്നവർക്ക് ആർ എസ് എസുമായി അന്തർധാരയുണ്ടാകാൻ കഴിയൂ. സതീശന് മറുപടി കൊടുത്ത് പിണറായി. ബീഹാറിൽ വിവാഹ പന്തലിൽ തീപിടിച്ച് കുട്ടികളടക്കം 6 പേർ മരിച്ചു. വിവിപാറ്റ് മുഴുവൻ എണ്ണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതി, പോളിംഗ് 70.3%. സംസ്ഥാനത്ത് പോളിംഗ് സമയം അവസാനിച്ചിട്ടും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. ഒടുവിലെ കണക്കനുസരിച്ച് 8 മണിയോടെ പോളിംഗ് 70.03%. 6 മണിക്കുള്ളിൽ ബൂത്തിലെത്തിയ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ ടോക്കൺ നൽകിയിരുന്നു. കനത്ത വേനൽച്ചൂടിനിടയിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത് ചിലയിടങ്ങളിൽ പോളിംഗ് വൈകിപ്പിച്ചു. കണ്ണൂരിൽ 10% ബൂത്തുകളിൽ രാത്രി വൈകിയും പോളിംഗ് തുടർന്നു. മട്ടന്നൂർ മണ്ഡലത്തിലെ 2 ബൂത്തിൽ കുടാൽ ഹൈസ്കൂളിൽ 9 മണിക്കാണ് പോളിംഗ് അവസാനിച്ചത്. വടകര മണ്ഡലത്തിലെ കോട്ടപ്പള്ളി തെങ്ങോട്ടൈ ഗവൺമെൻറ് ഓഫീസ് സ്കൂൾ 119 ബൂത്തിൽ 10 മണിക്ക് ശേഷവും സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് രേഖപ്പെടുത്താൻ കാത്തുനിന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരിലാണ്, 75.32%. ആലപ്പുഴയിൽ 74.34% രേഖപ്പെടുത്തി. 63.32% രേഖപ്പെടുത്തിയ 13 ജില്ലകളിലാണ് പോളിംഗ് കുറവ്. തിരുവനന്തപുരം 66.39, ആറ്റിങ്ങൽ 69.36, കൊല്ലം 67.79, പത്തനംതിട്ട 63.32, മാവേലിക്കര 65.83, ആലപ്പുഴ 74.14, കോട്ടയം 65.57, ഇടുക്കി 66.34, എറണാകുളം 67.82, ചാലക്കുടി 71.5, തൃശ്ശൂർ 71.7, പാലക്കാട് 72.2, ആലത്തൂർ 72.12, പൊന്നാനി 67.22, മലപ്പുറം 71.1, കോഴിക്കോട് 72.67, വയനാട് 77.52, വടകര 72.71, കണ്ണൂർ 75.32, കാസർകോട് 73.84. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കണ്ണൂർ ജില്ലയിൽ 75.70% പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 75.70% പോളിംഗ് രേഖപ്പെടുത്തി. രാത്രി 8 മണിവരെയുള്ള കണക്കാണിത്. വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂർ മുതൽ തന്നെ ജില്ലയിൽ പൊതുവെ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആദ്യ 1 മണിക്കൂറിൽ തന്നെ 6.7% പേർ പോളിംഗ് ഉണ്ടായി. തുടർന്ന് ഓരോ മണിക്കൂർ ശരാശരി 6 മുതൽ 7% വരെ ആയി ക്രമാനുഗതം വർധനയാണ് വോട്ടിംഗ് നിലയിൽ കണ്ടത്. രാവിലെ 9 മുതൽ 11 മണിവരെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 2 മണിക്കൂറിൽ 14.76% പേർ വോട്ട് ചെയ്തു. കഠിനമായ ചൂട് കാരണം ഉച്ചയോടെ പോളിംഗിൽ നേരിയ കുറവുണ്ടായി. എന്നാൽ തുടർന്നുള്ള മണിക്കൂറിൽ വോട്ട് ചെയ്യാനായി ആളുകൾ വലിയ തോതിൽ തന്നെ എത്തി. തളിപ്പുറമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. കുറഞ്ഞ പോളിംഗ് ഇരിക്കൂർ മണ്ഡലത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 79.4%, കല്യാശ്ശേരി 76.3%, ഇരിക്കൂർ 72%, തളിപ്പറമ്പ് 72.7%, അഴീക്കോട് 74.87%, കണ്ണൂർ 72.8%, ധർമ്മടം 76.64%, മട്ടന്നൂർ 78.4%, വേരാവൂർ 73.1%, തലശ്ശേരി 74.8%, കൂത്തുപറമ്പ് 75.1% എന്നിങ്ങനെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം 83.2%. സിനിമാ സീരിയൽ താരം മേടത്തൂർ ഹർഷം വീട്ടിൽ മോഹനകൃഷ്ണൻ അന്തരിച്ചു. തിരൂർ തെക്കൻ കൂറ്റൂർ പരേതരായ അംശ്ലം വീട്ടിൽ കുട്ടികൃഷ്ണൻ നായരുടെയും മണ്ണേം കുന്നത്ത് മാധവിക്കുട്ടിയമ്മയുടെയും മകനാണ്. സഹനടനായി നിരവധി സിനിമാ സീരിയലുകളുടെയും ഭാഗമായി സംവിധായകരായ ലോഹിതദാസ്, ജയരാജ് എന്നിവരിലൂടെയാണ് നാടകരംഗത്ത് നിന്നും മോഹനകൃഷ്ണൻ സിനിമയിലേക്ക് എത്തിയത്. കാരുണ്യം, പൈതൃകം, ദേശാടനം, അയാൾ കഥ എഴുതുകയാണ്, തിളക്കം തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരുണ്യത്തിലെ വേഷം ശ്രദ്ധേയമായിരുന്നു. കായംകുളം, കൊച്ചുണ്ണി തുടങ്ങിയ പ്രധാന സീരിയലുകളിലും വേഷങ്ങൾ ചെയ്തു. തൃത്താല സ്കൂളിലെ മുൻ അധ്യാപിക ശോഭനയാണ് ഭാര്യ. മക്കൾ ഹരികൃഷ്ണൻ, അപർണ, മരുമക്കൾ സമർജിത്, ലക്ഷ്മി. സഹോദരങ്ങൾ ഇന്ദിര, സാവിത്രി, ചന്ദ്രിക, പ്രദീപ്, അജിത്, ഭരതനായ ജയപ്രകാശ്. കാസർകോട് കൈരളി ടി വി ലേഖകൻ സിജു കണ്ണനും ക്യാമറാമാൻ ഷൈജു പിലാത്തറയ്ക്കും നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണം. ചേർക്കള ഗവൺമെന്റ് ഹൈസ്കൂൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യാൻ നടത്തിയ ശ്രമം
റിപ്പോർട്ട് ചെയ്തതിനിടെയാണ് മർദ്ദനമേറ്റത്. കാസർഗോഡ് ജില്ലയിലെ ചേർക്കള ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് നടത്താൻ ശ്രമം നടത്തിയത്. ബൂത്ത് ലീഗ് പ്രവർത്തകർ സംഘർഷം ഉണ്ടാക്കി LDF ബൂത്ത് ഏജൻറ്റിനെ മർദ്ദിച്ചു പൂർത്തിയാക്കി. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയതായിരുന്നു കൈരളി വാർത്താ സംഘം. ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ക്യാമറമാൻ ഷൈജു പിലാത്തറയെ ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച റിപ്പോർട്ടർ സിജു കണ്ണനും മർദ്ദനമേറ്റു. പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിന്നും ഇരുവരും രക്ഷപ്പെട്ടത്. മഞ്ചേരി GVHSS നെല്ലിക്കുത്തിൽ ബൂത്ത് സന്ദർശനത്തിനിടെ മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി V. വസീഫിനെ ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. നടപടി ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥി ബൂത്തിനുള്ളിൽ കുത്തിയിരിക്കുകയാണ്. BJP നേതാവ് പ്രകാശ് ജാവദ്കർ വന്നത് കണ്ടതോ ചർച്ചയാകുന്നതോ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. മകന്റെ ഫ്ളാറ്റിലേക്ക് വന്ന് എന്നെ കണ്ടതാണ്. ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇതുവഴി പോയപ്പോൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് പരിചയപ്പെടാൻ കയറിയതെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചപ്പോൾ അത്തരം കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്ന് മറുപടി നൽകി. ഇതോടെ പോവുകയും ചെയ്തു. BJP കോൺഗ്രസ് ബന്ധത്തിന്റെ ഭാഗമാണ് ഈ ആരോപണമെന്നും ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും 3-4 മാധ്യമപ്രവർത്തകരും ചേർന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം മറുപടി പറയാൻ സമയമില്ലാത്തത് നോക്കി അടിസ്ഥാനരഹിതമായ ആരോപണമുയർത്തുകയാണ്. കെ സുധാകരന്റെ BJPയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനായി ആസൂത്രിതമായി നടന്ന ഗൂഢാലോചനയാണിത്. ശോഭാ സുരേന്ദ്രനുമായി ഒരു ബന്ധവുമില്ല. മകൻ ഒരു രാഷ്ട്രീയത്തിലുമില്ല. ശോഭാ സുരേന്ദ്രനുമായി നേരിട്ട് പരിചയവുമില്ല. കൊച്ചിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഹോട്ടലിലെ ലോബിയിൽ ഇരിക്കുമ്പോൾ തൻ്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു. എങ്കിലും അവരുടെ കോളുകൾക്കോ മെസ്സേജുകൾക്കോ മകൻ മറുപടി നൽകിയിട്ടില്ല. EP പറഞ്ഞു. കെ സുധാകരനും ശോഭാ സുരേന്ദ്രനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും EP പറഞ്ഞു. ബീഹാറിലെ ദർഭംഗയിൽ വിവാഹാവശ്യത്തിനിടെ പന്തലിന് തീപിടിച്ച് 3 കുട്ടികളടക്കം 6 പേർ മരിച്ചു. ബഹേറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലിനഗറിൽ വ്യാഴാഴ്ച രാത്രി 11:15 സംഭവം. സുനിൽ പാസ്വാൻ 26, ലീലാദേവി 23, കാഞ്ചൻ ദേവി 26, സിദ്ധാർത്ഥ് കുമാർ 4, ശശാങ്ക് കുമാർ 3, സാക്ഷികുമാരി 5 എന്നിവരാണ് മരിച്ചത്. പടക്കം പൊട്ടിക്കുന്നതിനിടെയാണ് പന്തലിൽ തീപിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും കലക്ടർ രാജീവ് റോഷൻ പറഞ്ഞു. EVM മെഷീനുകൾക്കൊപ്പം മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പേപ്പർ ബാറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2 നിർദ്ദേശങ്ങളും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപങ്കർ ദത്തയും ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു. ചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന യൂണിറ്റ് മുദ്രവയ്ക്കണം. ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റ് 14 ദിവസം സൂക്ഷിക്കണം. മൈക്രോ കൺട്രോൾ പരിശോധിക്കണം എന്ന ആവശ്യം വോട്ടിന് ശേഷം ആവശ്യമെങ്കിൽ ഉന്നയിക്കാം. ഇതിന് 3 എഞ്ചിനുമാർ നിശ്ചയിക്കണം. ചെലവ് അതാത് സ്ഥാനാർത്ഥി നിർവഹിക്കണം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.